ദൈവത്തിൻ്റെ ദിവസവും നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല രാത്രികാലവും കർത്തൃപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ ഒരുക്കുന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മൾ ദിവസമല്ല ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ അഞ്ചാം സെക്ഷനിൽ ഈ രാത്രികാല ദിവസമല്ലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ഓരോ സെക്ഷനിലും കർത്തസല്ലായിരിക്കാൻ മാറ്റമില്ലാത്ത ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. കർത്തൃദാസന്മാരെ കർത്താവ് ശക്തിയോടെ കരങ്ങളെടുത്ത് എല്ലാ ദൈവസ്നേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലവും കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന കർത്തൃദാസന്മാർ ദിവസമല്ലായിരുന്ന നല്ല ദൈവജനത്തിന് കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തിരിക്കുന്നു. വിശേഷാൽ കർത്തൃദാസൻ പാസ്റ്റർ രതീഷിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃപുത്രൻ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മധ്യ കരങ്ങളെടുക്കുവാനിടയായി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായ സഭയോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച എല്ലാ ദൈവശബ്ദങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ നമുക്ക് ഇന്ന് രാത്രികാലവും പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെ ദിവസമല്ലായിരിക്കാം. കർത്തൃപുത്രൻ ഇന്ന് രാത്രികാലത്ത് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മധ്യയിൽ നിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ ഷിജു പാസ്റ്ററെ ഓർത്ത്, തൻ്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം. മറ്റ് സഹശുശ്രൂഷകർ, ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുകയാണ്. മുഖവുരകൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേഗത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തുറക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 19-20 അതിനുശേഷം 22 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 19-20-22 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അവൻ ആ കിണറിന് ഏശക്കെന്ന് പേർ വിളിച്ചു. അടുത്ത പദം, അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും ശണ്ടയിട്ടതുകൊണ്ട്. 22-ാം വാക്യം അവൻ അവിടെ നിന്ന് മാറിപ്പോയി, മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്കിടമുണ്ടാക്കി, നാം ദേശത്ത് വർത്തിക്കുമെന്ന് പറഞ്ഞ് അതിന് രഹബോത്ത് എന്ന പേരിട്ടു. എല്ലാ കണ്ണുകളും ചില മിനിറ്റുകൾ അടച്ച് അന്യഭാഷകളിൽ നമുക്ക് ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഹൃദ്യമായി നമ്മോട് സംസാരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അരുളപ്പാടുകൾ, വചനത്തിൻ്റെ ആഴങ്ങൾ ദൈവം നമുക്ക് നൽകേണ്ടതിന് സഭ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഉടാമന ജഗൽഖനാദി എല്ലാ കണ്ണുകളും അടച്ച് എത്രത്തോളം ശക്തിയോ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രത്തോളം ശക്തിയിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. തിരുവചനം നമ്മെ പഠിക്കുന്ന ഇപ്രകാരം, പുതപ്പ് എടുത്ത് വെള്ളത്തെ അടിക്കാൻ കഴിയുന്ന ഒരു ഏലിയാവുണ്ടെങ്കിൽ ദൈവം അതിനെ പിളർത്തിയിരിക്കും. ആരാധിക്കാൻ കഴിയുന്ന പൗലോസും ശീലാസുമാരും ഉണ്ടെങ്കിൽ ദൈവം ചെങ്ങലകളെ പൊട്ടിച്ചിരിക്കും. പ്രാർത്ഥിക്കാൻ കഴിയുന്ന സഭയുണ്ടെങ്കിൽ മറുപടിയെ സഭയുടെ മുമ്പിലെത്തിക്കാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യേ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഉപവാസത്തിൻ്റെ 2-ാം രാത്രിയിൽ മറുപടികൾ തടയപ്പെട്ട് കിടക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമെന്നിറങ്ങുകയാണ്. തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീക്കകത്ത് വെള്ളം തിളയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുകയാണ്. പർവ്വതങ്ങളെ കീറിമുറിച്ച് പർവ്വതങ്ങളെ ഉരുക്കുമാറാക്കുന്ന ദൈവകരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. ചില മിനിറ്റുകൾ എല്ലാവരും അതരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. പോരാ, നിർത്തരുത് ശക്തിയോടെ. ഉടമല അന്തന രകൽക്കന ജകൽക്കന ഉടാ മാന സത്തര ദികൽക്കമന ശമ്പ പ്രഭാല. യേശുവിൻ്റെ നാമത്തിൽ ആ ജയം ഇപ്പോൾ തന്നെ ഈ സഭയുടെ മേൽ ഇറങ്ങി വരട്ടെ. ആമേൻ, 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 ആമേൻ. ചേർന്ന കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ കർത്താവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ചേർന്ന് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ കടന്നു വരികയാ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി നിനക്ക് സംസാരിക്കാനുള്ളത് തൻ്റെ ജനത്തോട് സംസാരിക്കണമേ. ഇന്നലകളിൽ അവരുടെ വിഷയങ്ങളുടെ മേൽ ശത്രുവിൻ്റെ കരം നിന്നു എങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവകരം തന്നെ ശത്രു
ശത്രുവിന്റെ പദ്ധതിയെ വെട്ടിമാറ്റുവാൻ ഇറങ്ങി വന്ന കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുകയാണ്. അതാ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും അസ്വർഗീയ വിടുതൽ ഇന്ന് രാത്രി ദൈവം പകരുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ദാസൻ്റെ സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഒരാൾ ആ വാക്യം ശബ്ദമുയർത്തി വീണ്ടും വായിച്ചാട്ടെ. അപ്പോൾ ഗരാരദാശത്തിലെ ഇടയന്മാർ അവൻ ആ കിണറിന് ഏശക്കെന്ന് പേരിട്ടു. അടുത്ത പദം അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട് അതിന് സിഗ്ന എന്ന് പേരിട്ടു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല, അതിന് അവൻ രഹബോത്ത് എന്ന പേർ നൽകി. ഇന്ന് രാത്രി വളരെ സുപരിചിതമായ ഒരു വാക്യത്തിൽ നിന്നാണ് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത്. ബൈബിൾ പറയുന്നു ഇസഹാക്ക് ആദ്യമേ കുഴിച്ചു, അവർ ശണ്ടയിട്ടു, അതിന് ഏശക്കെന്ന് പേരിട്ടു. രണ്ടാമതും കുഴിച്ചു, അവർ ശണ്ടയിട്ടു, അതിന് സിഗ്ന എന്ന് പേര് പറഞ്ഞു. മൂന്നാമതായി മാറിപ്പോയി താനൊരു കിണർ കുഴിച്ചു, ഇവിടെ ദൈവം നമ്മെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ദൂത് പറയാൻ പറയുന്നു, 2014 ഇതുവരെയുള്ള ദിവസങ്ങളിൽ നീ പ്രാർത്ഥനയ്ക്കകത്ത് കുഴിച്ചത്, നീ ദൈവാശ്രയത്തിൽ കുഴിച്ചത് ശത്രു അവകാശം പറഞ്ഞ് അതിനുവേണ്ടി ചണ്ടയിട്ടു എങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, 2014 തീരാൻ ചില ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് തൻ്റെ ജനത്തെ നോക്കി ദൂത് പറയുന്നു, അടയ്ക്കാനൊരു ശത്രു ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് നിന്റെ തലമുറയ്ക്കും നിനക്കും നിന്റെ കുടുംബത്തിനും നിനക്കും നിന്റെ സഭയ്ക്കും വേണ്ടി അസാധാരണമായ ഒരു വഴി തുറക്കാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി ഇതിന്റെ മധ്യം നടകൊള്ളുകയാണ്. അവന്റെ കരം ഇന്ന് രാത്രി ശക്തിയോടുകൂടെ ചലിക്കുകയാണ്. ഇതുവരെ വെളിപ്പെട്ടതിനെ അടച്ച ശത്രുവുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറമായി അവൻ അടച്ചതിനെ തുറക്കാൻ കഴിയുന്ന ദൈവകരം ഇന്ന് രാത്രി ശക്തിയോടെ ഇവിടെ ചലിച്ചു തുടങ്ങുകയാണ്. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അടയ്ക്കാനൊരു ശത്രു ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തുറന്നു തന്ന് നിന്നെ മാനിക്കാൻ കഴിയുന്നൊരു ദൈവം ഇതിൻ്റെ അകത്ത് നടകൊള്ളുകയാണ്. ഹല്ലേലൂയ, ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാ കാലത്തും പിശാചിൻ്റെ തന്ത്രം ഉള്ളവന്റെ നന്മയെ അടച്ചു വെച്ച് അവനെ വഴിയാധാരമാക്കാൻ ശത്രു എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അവൻ അതേ പ്രവൃത്തി തുടരുമ്പോൾ ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുക, തടയാൻ കെൽപ്പുള്ളവൻ തടയട്ടെ, ആമേൻ, പൊളിക്കാൻ കെൽപ്പുള്ളവൻ പൊളിക്കട്ടെ, പക്ഷെ ഇന്ന് രാത്രി തടസ്സത്തെ തകർത്ത് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ പണിയെ വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രിയിലും കഴിയും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ഈ സഭയെ നോക്കി ഇന്ന് രാത്രിയിലും ദൂത് പറയുന്നു, ഇന്നലകളിൽ സഭ കുഴിച്ചത്, ഇന്നലകളിൽ സഭ കുഴിച്ചത് ശത്രു അടച്ചെങ്കിൽ, ഇന്നലകളിൽ നിന്റെ പ്രയത്നത്തിന്റെ ഫലം ശത്രു അടച്ചു വച്ചു എങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ഉപവാസ പ്രാർത്ഥന കൊണ്ട് നാളുകളായി പിശാച് അടച്ച ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങി അതിനെ തുറന്നു തരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിതിൻ്റെ ആമൻ 26 അതിൻ്റെ 1 വാക്യത്തിലേക്ക് ഒന്ന് വേഗത്തിൽ ഓടി വരാൻ താല്പര്യപ്പെടുക. ഒടുവിൽ ഈ ഭാഗത്തേക്ക് നമ്മൾ ഓടി വരും. വേഗത്തിൽ വായിച്ചാട്ടെ, 26 വേദവാക്യം. അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ ഇസഹാക്കിന്റെ കാലത്തും ഒരു ക്ഷാമം ഉണ്ടായി. യഹോവ അവനെ പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കണം. അടുത്ത പദം, ഈ ദേശത്ത് താമസിക്കുക,
ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും മതി. സ്തോത്രം. അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായ കഷ്ടം കൂടാതെ ഇസഹാക്കിന്റെ കാലത്തും ഒരു ആവർത്തനമുണ്ടാകുക. തിരുവചനം പഠിക്കുമ്പോൾ സ്തോത്രം, ഒരു വിഷയം ഒന്നിലധികം പ്രാവശ്യം ഏതേലും തലമുറയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ തകർത്തു കളയാൻ നോക്കുന്ന ഒരു വെല്ലുവിളി ഉണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവാപ്പ എനിക്ക് നൽകിയ പരിജ്ഞാനത്തിൽ നിന്ന് ഇന്ന് രാത്രി അതൊന്ന് വ്യാഖ്യാനിക്കാൻ താല്പര്യപ്പെടുകയാ. ഒന്ന്, അബ്രഹാമിന്റെ കാലത്ത് ഒരു കഷ്ടത വന്നു. പരിശുദ്ധാത്മാവ് അതേ പദം എടുത്തെഴുതുന്നു. അതിന്റെ തനിയാവർത്തനം പോലെ ഇസഹാക്കിന്റെ കാലത്തും അടുത്തതൊന്ന് ആവർത്തിക്കുകയാണ്. അപ്പന്റെ കാലത്ത് മാതൃകയില്ലാതെ വരുമ്പോൾ മകന്റെ കാലത്ത് സ്വർഗം തന്നെ ഒരു മാതൃകയെ ഇറങ്ങി വന്നിട്ട് പറയുക, നീ മിസ്രയീമിലേക്ക് ഇറങ്ങി പോകരുത്. സ്തോത്രം. ഒരിക്കൽ അപ്പൻ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയതിന്റെ ചരിത്രം പിന്നത്തേതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നത്തേതിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ മുമ്പിൽ പ്രധാനപ്പെട്ട രണ്ട് വഴികൾ: ഒന്ന്, പിതാവ് നടന്നു എന്ന വഴി; രണ്ടാമത്തെ വഴി, തന്നെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം തന്നോട് പ്രാർത്ഥനയിൽ ഇറങ്ങി വന്ന് പറഞ്ഞൊരു വഴി. ആ വഴിയാ, നീ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോകരുത്. ദൈവം പറയാ, ഞാൻ നിന്നോട് പറഞ്ഞെടുത്ത് പാർക്ക. അപ്പന്റെ വഴിയില് കാര്യങ്ങളൊക്കെ മകൻ അറിയ, പക്ഷെ സ്വർഗത്തിലെ അപ്പൻ ഒരു പുതിയ കാര്യം പറയ, അങ്ങോട്ട് പോകണ്ട, ഞാൻ നിന്നോട് പറയുന്ന ദേശത്ത് പാർക്കണം. ഇന്ന് രാത്രി ദൈവാപ്പാവനോട് പ്രവചിക്കാൻ പറയുന്ന ദൂത്, ദൈവത്തിന് ഈ തലമുറയിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നവനേക്കാൾ, ഒത്തിരി ദശാംശം കൊടുക്കുന്നവനേക്കാൾ, ഒത്തിരി ആരാധിക്കുന്നവനേക്കാൾ ഇഷ്ടം തന്റെ ശബ്ദമനുസരിച്ച് നിൽക്കുന്നവരെയാണ് ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവത്തിന് ഇഷ്ടം. നിങ്ങളുടെ സ്തോത്രം പറഞ്ഞില്ല, അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു ചിന്ത, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരും ആരാധിക്കാറുണ്ട്, എല്ലാവരും തുള്ളാറുണ്ട്, ചാടാറുണ്ട്, എല്ലാം നല്ലത്. പക്ഷെ തുള്ളുന്നതിനോടൊപ്പം, ചാടുന്നതിനോടൊപ്പം, പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം, ആരാധിക്കുന്നതിനോടൊപ്പം ദൈവം പറയുന്ന വാക്കുകളെ കേട്ട് നിന്റെ ജീവിതത്തിൻ്റെ മേഖലയെ രൂപാന്തരപ്പെടുത്താൻ ഇന്ന് രാത്രി തയ്യാറാകണം. സ്തോത്രം. ചേർന്ന് ദൈവത്തെ സൂചി. ദൈവം ഇവനോട് പറയാ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഗേരാർ ദേശത്ത് പാർക്ക. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒന്ന്, നീ എൻ്റെ വാക്ക് കേൾക്കണം. രണ്ട്, അതിന് പ്രത്യുപകാരമായി ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കും. സ്തോത്രം പറയാമോ? ദൈവത്തിന് അന്നും ഇന്നും പറയാനുള്ള ദൂത്, നീ ഇന്ന ദേശത്ത് പ്രവർത്തിക്ക്, ഞാൻ ഇവിടെ നിന്നെ അനുഗ്രഹിക്കും. നീ ഈ സാഹചര്യത്തിൽ നിൽക്ക്, ഞാൻ നിന്നെ വിടുവിക്കും. എന്ന് വെച്ചാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അകത്ത് നീ നിൽക്കുമ്പോൾ സാഹചര്യം എത്ര പ്രതികൂലമായാലും ആ സാഹചര്യത്തെ നിന്നോടുള്ള വാക്കും പ്രകാരം അനുഗ്രഹമാക്കി തീർക്കാൻ, ആ സാഹചര്യത്തെ നിന്നോടുള്ള വാക്കും പ്രകാരം നന്മയാക്കി തീർക്കാൻ ഈ പകലെൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. നമ്മള് സാഹചര്യം അനുകൂലമായാലോ ഒരു മേഖലയിൽ നിൽക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ കർത്താവിൻ്റെ വേല ആരംഭിച്ചിരുന്നു എങ്കിൽ ആർക്കും ഇന്ന് കാണുന്ന ഈ നിലവാരത്തിൽ, ഒരു പ്രത്യേക നിലവാരത്തിൽ വളരാൻ കഴിയത്തില്ല. പക്ഷേ അന്ന് ശൂന്യതയാണെങ്കിലും, അന്ന് ഒന്നുമില്ലാത്ത അനുഭവമാണെങ്കിലും ദൈവം പറഞ്ഞൊരു വാക്ക്, ആ വാക്കിനനുസരിച്ച് അവർ നിലയുറപ്പിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് നീ ഏകനായി, ഏകയായി ഇറങ്ങിത്തിരിച്ചതായിരിക്കാം. പക്ഷേ ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂതാവർത്തിക്കുക, നീ ഏകനാണോ ഏകയാണോ നല്ല ദൈവത്തിന് അറിയേണ്ടത്. നീ ദൈവത്തിൻ്റെ വാക്ക് ഇന്ന് രാത്രി കേൾക്കാൻ താല്പര്യമുണ്ടോന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അറിയേണ്ടത്. സ്തോത്രം. കർത്താവ് പറയുന്നു, നീ ഞാൻ പറയുന്ന ദേശത്ത് പാർക്ക. സാഹചര്യം അനുകൂലമല്ല. എൻ്റെ ഒന്നാം വാക്യത്തിൽ കാണുന്നു, അബ്രഹാമിൻ്റെ കാലത്ത് ഉണ്ടായതുപോലെ ഒരു ക്ഷാമം, ഒരു കഷ്ടത, ഒരു ദാരിദ്ര്യം ഈ ഇസഹാക്കിൻ്റെ കാലത്തും
വന്നിരിക്കുകയ. അതിൻ്റെ അർത്ഥം ക്ഷാമം വരണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്നെങ്കിൽ കൊടിയ വരൾച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ വലിയ പേമാരി ഇതിനു മുമ്പേ വന്ന് കൃഷിഫലങ്ങളെ നന്മകളെ അപഹരിച്ചിരിക്കണം. സ്വത്രം വന്നില്ലല്ലോ. രണ്ട് തരത്തിലാണ് ക്ഷാമം വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, പ്രകൃതി ക്ഷോഭം വരുമ്പോൾ ക്ഷാമങ്ങൾ വരാം. രണ്ട്, കൊടിയ വരൾച്ച വരുമ്പോൾ ക്ഷാമങ്ങൾ വരാം. അപ്പം ഈ ഗേരാറിൽ നിൽക്കുമ്പോൾ സാധ്യതകളൊന്നും അവൻ്റെ മുമ്പിലില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വാഗ്ദത്തം. പ്രൈസ് ദ ലോർഡ്. ഞാൻ വളരെ ശൂന്യതയ്ക്കകത്ത് നിന്ന് കർത്താവിൻ്റെ വേല ആരംഭിച്ചൊരു വ്യക്തിയാണ്. സ്തോത്രം. ഇന്നേക്ക് 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവവചന പഠനത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന കാലത്ത് കയ്യിലൊരു നന്മയില്ലാതെ നാളെ എന്തെന്നറിയാതെ ആമേൻ ആമേൻ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. പക്ഷേ എന്നെ ഈ പ്രതിസന്ധികൾക്കകത്തൊക്കെ നിൽക്കുവാൻ പ്രേരിപ്പിച്ച ഒറ്റ ഘടകം പരിശുദ്ധാത്മാവ് എൻ്റെ നല്ല ബാല്യത്തിൽ എൻ്റെ ചെവിയിൽ പറഞ്ഞൊരാലോചനയാ, ഞാൻ നിന്നെ കൊണ്ട് വലിയ പ്രവൃത്തികൾ ചെയ്യിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ ഇനി മുന്നോട്ടൊരു ഗമനമില്ല, ഇനി നീ രക്ഷപ്പെടുകയില്ല എന്ന അവസ്ഥ നിന്റെ മുമ്പിൽ സംജാതമാകുമ്പോൾ നീ പ്രസ്ഥാനത്തെ നോക്കരുത്, കാശുള്ള അച്ചായന്മാരുടെ കയ്യിലേക്ക് നോക്കരുത്, നിന്നെ സഹായിക്കാൻ കെൽപ്പുള്ളവൻ്റെ മുഖത്തേക്ക് നോക്കരുത്, മറിച്ച് നിന്നോട് വാക്തത്വം പറഞ്ഞ ദൈവത്തിങ്കലേക്ക് ഇന്ന് രാത്രി നീ നോക്കാൻ തയ്യാറായാൽ വാക്കു പറഞ്ഞ ദൈവം നിന്നെ ഓർത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ ഇന്ന് രാത്രിയിലും ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഇന്നത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളുടെ, ഇന്നത്തെ ദൈവ മക്കളുടെ ഏറ്റവും വലിയ പരാജയം, അവർ മനുഷ്യരുടെ മുമ്പാകെ തങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു, സർവശക്തന്റെ മുമ്പാകെ കാര്യം പറയുന്നില്ല. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നിനക്കൊരു വെല്ലുവിളി വരുമ്പോൾ നീ ഒറ്റക്കാര്യം ചിന്തിക്കണം, നിന്നെ ഈ പ്രതിസന്ധിക്കകത്ത് ഇതുവരെ കൊണ്ടുവന്ന ദൈവം നാളെ നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് കൂടെ നീ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. ആമേൻ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? നിങ്ങൾ ആരും ചിരിക്കുകയല്ല, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഈ പ്രതികൂലത്തിൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുകയല്ല. ആരെയോ പാസ്റ്റർ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങുകയല്ല. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൺവെൻഷൻ്റെ മുമ്പ് ആമേൻ കുറച്ച് പേര് പറഞ്ഞ് നിങ്ങളുടെ കൺവെൻഷൻ തടയും. ആമേൻ 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 ആമേൻ. വളരെ ഒരു വേദന അതിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. സഹോദരന്മാരെല്ലാം വരുമ്പോൾ ഞാൻ വീടിൻ്റെ അകത്തിരിക്കുക, പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ആമേൻ 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 അനൗൺസ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രതിസന്ധി, ഈ പ്രതികൂലം. എല്ലാവരും ചോദിച്ചു പാസ്റ്റർ എന്നാ വെളിയിൽ ഇറങ്ങാത്ത. ഞാൻ ഒരാൾ പറഞ്ഞു പാസ്റ്റർ പേടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു പേടിച്ചിരിക്കുകയല്ല, വെളിയിലിറങ്ങിയാൽ മറുപടിയില്ല, അകത്തിരുന്നാലേ മറുപടി ഉണ്ടാകൂ. വെളിയിൽ 4 പേരെ കാണുന്നതിനേക്കാൾ അകത്തിരുന്ന ദൈവമുഖം അന്വേഷിച്ചാൽ അടുത്ത മറുപടി വെളിപ്പെട്ടു വന്നിരിക്കും. ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഞാൻ 1-2 വാക്യത്തിൽ എൻ്റെ ടെസ്റ്റിമണി ഒന്ന് തൊട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കാനായി ഞാൻ കടന്നു വരികയാണ്. സ്തോത്രം സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹം നടന്നു. വർഷങ്ങൾ ഞങ്ങൾ തലമുറയില്ലാതെ ഭാരപ്പെടുവാനിടയായി. ഒടുവിൽ എൻ്റെ പ്രിയപ്പെട്ടവൾ ആമേൻ കർത്താവളുടെ ഉദരത്തെ തൊട്ടു. ആമേൻ ആമേൻ. അവൾ പ്രഗ്നൻ്റായി. പക്ഷേ വൈദ്യശാസ്ത്രം അവൾക്ക് അനുകൂലമല്ലായിരുന്നു. കാരണം സാധാരണ സ്ത്രീകളുടെ ഗർഭപാത്രം പോലെയല്ല അവളുടെ ഗർഭപാത്രം. ഗർഭപാത്രത്തിന് ബലമില്ല. കാരണം 1 കിലോയിൽ കൂടുതൽ ഭാരം അവളുടെ ഉദരത്തിൽ ചെന്നാൽ ആ ഗർഭപാത്രത്തിന് അവിടെ താങ്ങാൻ കഴിയുകയില്ല. ആമേൻ ആമേൻ. അബോർഷനാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറയുവാനിടയായി. ഡോക്ടറിനോട് പറഞ്ഞ് പാസ്റ്ററെ വിഷമിക്കുമെന്നും വേണ്ട, ഇന്നക്കാലത്ത് ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. യൂട്രസ് സ്റ്റിച്ച് ചെയ്യുക, യൂട്രസ് പ്ലാസ്റ്റർ ചെയ്യുക, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കാം. ഞാൻ ആ ഡോക്ടറുടെ വാക്ക് കേട്ട് എൻ്റെ പ്രിയപ്പെട്ടവളെ ഓപ്പറേഷന് വിധേയയാക്കി. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ 9 അമ്പക്കം അല്ലെ 10 അമ്പക്കം എന്ന് തോന്നുന്നു, അതങ്ങ് പോയി. ഇവൾ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുവാനിടയായി. സ്തോത്രം. ഇവൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുമ്പോൾ ഞാൻ തിരുവല്ലയിൽ ശുശ്രൂഷിച്ചിട്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ ഫോണിൽ
അവളുടെ കോളും അവളുടെ ബ്രദറിന്റെ കോളും അവളുടെ പിതാവിന്റെ കോളും അടിക്കടി വന്നു. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ആമൻ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് പോലെയുള്ള അനുഭവമാ. ആമൻ. അവളുടെ ബ്രദറും അവളുടെ പിതാവും പറഞ്ഞു, വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തണം, അവളുടെ നില പരിങ്ങലിലാണ്. ഈ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇപ്രകാരം ഒരു പ്രതിസന്ധി വന്നു, ഞാൻ എന്തു ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ ആവശ്യം ഇപ്പോൾ ആമൻ ഹോസ്പിറ്റൽ റൂമിലല്ല, നിന്റെ ആവശ്യം ഇപ്പോൾ പ്രാർത്ഥനാ റൂമിലാ. കർത്താവിനോട് പറഞ്ഞു, ചിന്ത ചെയ്താ, എടാ, പ്രതികൂലം വരുമ്പോ പ്രതികൂലത്തിന്റെ പുറകിന് പോയാ നിനക്ക് വിടുതലുണ്ടാകത്തില്ല. പ്രതികൂലത്തിന്റെ അകത്ത് നീ പ്രാർത്ഥനാ റൂമിൽ കയറിയ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ എന്റെ കരത്തിന് കഴിയും. ഇന്ന് രാത്രി എത്ര പേർ ഈ ദൂത് കേൾക്കുന്നുണ്ട്, എത്ര പേർ ഈ ആലോചന കേൾക്കുന്നുണ്ട്. ദൈവാപ്പാവ് ഇന്ന് രാത്രി ദൂത് പറയുക, പ്രതിസന്ധിക്കകത്ത് മാനുഷിക മുഖത്തേക്ക് നോക്കരുത്, വാക്ക് പറഞ്ഞ ദൈവത്തിങ്കലേക്ക് നോക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വരികയല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. വീട്ടിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. എൻ്റെ കയ്യിൽ 6-7 ബുക്കുണ്ട്, സ്തോത്രം, ഡയറിയുണ്ട്. ഈ ഡയറി ഞാൻ എടുത്ത് വായിച്ചപ്പോൾ 2004 ഞാൻ ആദ്യമേ 40 ദിവസം ഉപസിക്കുമ്പോൾ ആമൻ അന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞ ഒരു ഭാഗം എൻ്റെ കണ്ണിൽ ആമൻ പതിക്കുവാനിടയായി. ആമൻ, ആമൻ, ഞാൻ നിനക്ക് തലമുറയെ തരും. ആമൻ, ആമൻ. 2012 ഞാൻ ഈ പ്രതിസന്ധിയിലൂടെ പോകുന്നേ. ആമൻ. 2004 ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അമ്മേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്കൊരു തലമുറയെ തരും. ആമേൻ, ആമേൻ. അത് പെൺകുഞ്ഞായിരിക്കും. ഞാൻ ഈ വാക്ക് ഒരിക്കൽ കൂടെ ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കുവാനിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവളും അവളുടെ കുടുംബവും എന്നെ വിളിക്കുക ഹോസ്പിറ്റലിലേക്ക്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഫോൺ ഓഫ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് കയറാൻ പറഞ്ഞു. എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, ആമേൻ, 4 ഞങ്ങളുടെ പ്രയർ ഹാളിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥിക്കാനിരുന്നു. രാവ് പകലായി, നേരം വെളുത്തു, പക്ഷേ എൻ്റെ പ്രാർത്ഥന തീർന്നില്ല. സാധാരണഗതിയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ 4-5 മണിക്കൂറുകൾ കൊണ്ട് ആമേൻ, ഓസ് ഓർ നോ, ഈ വിഷയത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ ഒരു മറുപടി എല്ലാ കാലത്തും കിട്ടാറുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥന 12 കഴിഞ്ഞിട്ടും എനിക്ക് അനുകൂലമായൊരു മറുപടി ദൈവത്തിൽ നിന്ന് കിട്ടിയില്ല. അനുകൂലമായും കിട്ടിയില്ല, പ്രതികൂലമായും കിട്ടിയില്ല. ഈ സമയത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. എൻ്റെ ബ്രദർ പുറത്തേക്ക് പോയി, എൻ്റെ പിതാവ് പുറത്തേക്ക് പോയി, എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും ആ സമയത്ത് പ്രാർത്ഥനയിൽ തന്നെ നിൽക്കുന്നു. ഉച്ചയായി, വൈകിട്ടായി, മാറ്റമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് 5 എൻ്റെ പ്രാർത്ഥന ഏകദേശം 24 പൂർത്തിയായപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ റൂമിലേക്ക് എടുത്ത്, ആമേൻ, റൂമിലേക്ക് അയച്ചു. ആ ദൈവ സാന്നിധ്യം റൂമിൽ വെളിപ്പെട്ടപ്പോൾ ഒരു അസാധാരണമായ ദൈവശക്തി എൻ്റെ മേലേക്ക് ഇറങ്ങി. സ്തോത്രം, സ്തോത്രം. തളർന്നിരുന്ന ഞാൻ, ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ തളർന്നിരുന്ന ഞാൻ ആ സമയത്ത് ബലപ്പെട്ടു. ആത്മശക്തി എന്നെ എടുത്തെറിഞ്ഞു. ഈ സമയത്ത് തിരുവചനം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് സ്വർഗത്തിലെ ദൈവനോട് പറഞ്ഞു, എബ്രായർ 1:3 മുതലുള്ള വാക്യങ്ങൾ വായിക്ക. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ അവിടെ ഇപ്രകാരം കിടക്കുക, എൻ്റെ ബലമുള്ള വചനം സകലത്തെയും വഹിക്കുന്നു. എൻ്റെ ബലമുള്ള വചനത്തിന് സകലത്തെയും വഹിക്കാൻ കഴിയും. കർത്താവിനോട് പറഞ്ഞു, എടാ, എൻ്റെ ബലമുള്ള വചനത്തിന് സകലത്തെയും വഹിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ കിടക്കുന്ന 1 വലിപ്പമുള്ള കുഞ്ഞിനെ എൻ്റെ കരത്തിന് വലിക്കാൻ കഴിയത്തില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഈ സമയത്ത് ഒരു പ്രവാചകൻ എൻ്റെ മുമ്പിൽ വന്നില്ല. ഈ സമയത്ത് സഹായിക്കാൻ കരങ്ങളൊന്നും എൻ്റെ മുമ്പിൽ വന്നില്ല. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നോട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബലമുള്ള കരം അതിനെത്താം. എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടി. പഴയ ദൂതുകളെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ച് ആഹാരം കഴിച്ചിരുന്നിട്ട് പിറ്റേ പ്രഭാതത്തിൽ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പ്രതികൂലത്തിൻ്റെ വാക്കാ പറയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഇനിയും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ എന്നെ ആശ്വസിപ്പിക്കുക. ഞാൻ ഈ മാനസിക വ്യഥയ്ക്കകത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് ഉവ ഉവ എന്ന് അത് സംഭവിക്കുക തന്നെ ചെയ്യും.
പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ നാല് പ്രാവശ്യം സ്കാൻ ചെയ്തു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ ഇവിടെ യൂട്രസിൻ്റെ ബലം ആമേൻ 3.2 അങ്ങനെ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ നാല് പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. പത്താം ദിവസം ഇവളെ ബെഡിൽ നിറക്കി നിലത്തിരുത്തി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം നൽകി. ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ റൂമിൽ പറഞ്ഞത് നിൻ്റെ ആത്മാവിൻ്റെ ആമേൻ വാക്യമാണെങ്കിൽ, നിൻ്റെ ആത്മാവാണെങ്കിൽ എനിക്കതിൻ്റെ റിസൾട്ട് സയൻസിന്റെ രൂപത്തിൽ കണ്ടിരിക്കണം. നാലാമത്തെ സ്കാനിങ്ങും പ്രതികൂലമായപ്പോൾ അഞ്ചാമത്തെ സ്കാനിങ്ങിന് വേണ്ടി ഞാൻ ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ നിർബന്ധത്തിന് സ്കാൻ ചെയ്യാൻ വിധേയയാക്കി. ആമേൻ ആമേൻ. 30 മണിക്കൂറുകൾക്ക് ശേഷം തലേ ദിവസം രാവിലെ വന്ന 10 മണിക്ക് വന്ന റിപ്പോർട്ടിനേക്കാൾ വ്യത്യസ്തമായ റിപ്പോർട്ട് പിറ്റേ ദിവസം 11-ാമത്തെ ദിവസം വൈകിട്ട് 5 മണിയായപ്പോൾ എൻ്റെ കയ്യിലെത്തി. കഴിഞ്ഞ ആമേൻ പകൽ 10 മണിക്ക് അവളുടെ യൂട്രസിന് സ്കാൻ ചെയ്തപ്പോൾ 3.7 ആയിരുന്ന സ്ഥാനത്ത് 6.8 ആയിട്ട് 30 മണിക്കൂറുകൾക്ക് ശേഷം എന്റെ ദൈവത്തിന് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് ആവർത്തിക്കുക, പ്രതിസന്ധി വരുമ്പോൾ ദൈവം പറഞ്ഞ ആലോചനയിലേക്ക് നോക്കണം, വെല്ലുവിളി വരുമ്പോൾ ദൈവം നിന്നോട് പറഞ്ഞ ആലോചനയെ മറക്കരുത്. ഇന്ന് രാത്രി ആലോചനയ്ക്ക് മുഖ്യത്വം കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ കാലഘട്ടത്തിൽ കൃപാവരങ്ങൾക്കെതിരെ, കൃപാവര ശുശ്രൂഷകൾക്കെതിരെ ഏറ്റവും അധികം ആൾക്കാർ പറയുന്നൊരു കാലമാണ്. ദൈവം ചില സമയത്ത് ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ കൃപാവരം ഇല്ലെന്ന് പറയുന്നവനോട് എങ്ങനെ സംസാരിക്കേണ്ടി വരും? പരിശുദ്ധാത്മാവില്ല, പ്രവചനമില്ല. എടാ, ദൈവം ഞങ്ങളോട് പറഞ്ഞതുകൊണ്ടോ? ഞങ്ങൾ ആ വാക്യമോർത്ത് ദൈവത്തെ സ്തുതിച്ച് അതിൻ്റെ പകരം ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ. ചേർ ദൈവത്തെ സ്തുതിച്ച് ഓക്കെ. കർത്താവ് പറഞ്ഞ പോലെ കർത്താവ് ചെയ്തു. 2012 സെപ്റ്റംബർ 27-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ടൊരു പെൺകുഞ്ഞിനെ കർത്താവ് തന്നു. സ്തോത്രം പറ. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കുന്നു, ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ശക്തി വെളിപ്പെട്ടാലും ആ ദൈവം പറഞ്ഞ ആലോചനയ്ക്കകത്ത് ബലപ്പെട്ടു നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ഗേരാറിൽ താൻ നിൽക്കുമ്പോൾ വെള്ളമില്ല, ആമേൻ വിതയ്ക്കാൻ പാകത്തിന് മണ്ണില്ല, ആമേൻ ആമേൻ ഒഴിക്കാൻ പാകത്തിന് ആമേൻ വെള്ളമില്ല, മണ്ണില്ല, വളവില്ല, സകലതും പ്രതികൂലം. പക്ഷെ ഒറ്റ കാര്യം തന്നിക്കൊണ്ട് പ്രത്യക്ഷനായ ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ അനുഗ്രഹിക്കും. സ്തോത്രം 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 പറഞ്ഞില്ലല്ലോ. മണ്ണോ വെള്ളമോ ഒന്നും അവിടെ ഇല്ല. പക്ഷെ ഒറ്റ കാര്യം എനിക്കവിടെ മനസ്സിലായി, തന്നോട് വാക്ക് പറഞ്ഞ ദൈവശബ്ദം അവിടെ നിലനിൽക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ള ദൈവമക്കളെ നോക്കി ദൂത് പറയുക, നിന്റെ തലമുറയെ ദൈവം ഇപ്രകാരമാക്കുന്നൊരു ദൂതുണ്ടെങ്കിൽ അതിന് സാഹചര്യം ഒന്നും ഇതുവരെയും വെളിപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി സാഹചര്യമല്ല വലുത്, നിന്നോട് അരുളപ്പാട് പറഞ്ഞ ദൈവകരമാണ് വലുത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? ഒരിക്കൽ കൂടെ ഞാൻ ആ പദം ഇവിടെ ആവർത്തിക്കുന്നു, സാഹചര്യം എത്ര കണ്ട് പ്രതികൂലമാകട്ടെ, നിന്റെ ചെവിയിൽ ആലോചന പറഞ്ഞ് നിനക്ക് പ്രത്യക്ഷനായി ആമൻ നിന്നോട് സംസാരിച്ച ആ ശബ്ദം ഇന്ന് രാത്രി നീ തിരിച്ചറിയാൻ തയ്യാറായാൽ ആ ശബ്ദത്തിൻ്റെ അകത്ത് നിന്റെ പ്രതികൂലത്തിൻ്റെ ഷേപ്പ് മാറ്റി, ആ ശബ്ദത്തിൻ്റെ അകത്ത് നിന്റെ പ്രതികൂലത്തിൻ്റെ രൂപം മാറ്റി നിനക്ക് അനുകൂലമാക്കി തീർക്കാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി ദൈവാത്മാവ് തന്റെ ജനത്തെ നോക്കി ഒരു ദൂത് പറയുകയാ, നിന്റെ മുമ്പിൽ സാഹചര്യം പ്രതികൂലമാ, പക്ഷേ നിന്റെ മുമ്പിൽ അനുകൂലമായൊരു ദൈവശബ്ദം കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ശബ്ദത്തിന്റെ അകത്തിന്ന് സാഹചര്യത്തെ നിന്റെ വാക്തത്വത്തിനനുസരിച്ച് ആമെ ഷേപ്പ് മാറ്റി നിനക്ക് അനുഗ്രഹം നൽകാൻ കഴിയുന്ന ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ചലിക്കുന്നുണ്ട്, ഇതിന്റെ നടുവിൽ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യ ഭാഷകളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. പോരെ 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 പോരെ, എല്ലാ കരങ്ങളും അടിച്ച് ഉടമല അന്തരാ ജകൽക്കര, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്
പ്രതികൂലത്തിന്റെ രൂപമാണെങ്കിൽ എൻ്റെ ദൈവ നിന്നോട് പറഞ്ഞ വാക്തത്വം കൊണ്ട് നിന്റെ പ്രതികൂലത്തിന്റെ രൂപം ഇന്ന് രാത്രി മാറുകയാണ്, ഇന്ന് രാത്രി മാറുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തോ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോ. നിന്റെ പ്രതികൂലത്തിന്റെ ഷേപ്പ് വാക്തത്വം അനുസരിച്ച് ഈ രാത്രി മാറുകയാണ്. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞ ദൂതൻ, എടാ ചെങ്കടൽ ഒഴുകി വന്നൊരു നിലവാരമുണ്ട്, പക്ഷേ വാക്തത്വമുള്ളവൻ വടി നീട്ടിയപ്പോ അതിനെ എൻ്റെ ദൈവം നടപ്പാതയാക്കി മാറ്റി. നേരത്തെ ഷേപ്പ് ഒഴുകുന്ന വെള്ളമാണെങ്കിൽ, അലറുന്ന തിരമാലയാണെങ്കിൽ, വാക്തത്വം ഉള്ളവൻ്റെ മുമ്പിൽ തിരയുടെ ശക്തി കുറഞ്ഞ് അതിൻ്റെ അകത്തു നിന്നൊരു നടപ്പാതയൊരുങ്ങി. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ നോക്കി ദൂത് പറയുക, നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി ഒരു ചെങ്കടലാണെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഹൈവേ ആക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ മുമ്പിലുള്ള വിഷയം ഒരു ചെങ്കടലാണെങ്കിൽ അതിനെ ഒരു തുറക്കപ്പെട്ട വാതിലാക്കി, ഒരു തുറക്കപ്പെട്ട റോഡാക്കി, ഒരു ഹൈവേ ആക്കി മാറ്റാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി ഈ സഭാ ഹാളിൽ നടക്കുന്നുണ്ട്. അവൻ്റെ ശക്തി ഇന്ന് രാത്രി ചെല്ലണ വിഷയത്തിന്റെ മേൽ ഇറങ്ങുകയാണ്. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ഇന്ന് രാത്രി ആ ദൈവകരം ഇവിടെ ചലിക്കുകയാണ്, ആ ദൈവശക്തി ഇവിടെ ചലിക്കുകയാണ്. അടുത്തിരിക്കുന്നവരെ നിങ്ങൾ ആരും നോക്കണ്ട. ഇന്ന് രാത്രി ചങ്ങടൽ പോലെ ഒഴുകുന്ന വിഷയത്തെ, ആ പ്രതികൂലത്തിന്റെ രൂപത്തെ മാറ്റി നിന്നോടുള്ള വാക്തത്വ കനാലാണെങ്കിൽ ഈ ചങ്ങടലിന്റെ രൂപം മാറ്റാൻ നിന്റെ വാക്തത്വത്തിന് കഴിയും. സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഒരിക്കൽ ഇസ്രായേൽ ദൈവത്തോടും മോശയോടും പിറുപിറുത്തു. അവർക്ക് ഇറച്ചി വേണം. ആമേൻ 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 ആമേൻ. അവർ പിറുപിറുത്തപ്പോൾ ദൈവം പറഞ്ഞു, 5 അല്ല 10 അല്ല 30 ദിവസത്തിനൊക്കെ ഞാൻ ഇറച്ചി കൊടുത്തോളാം. ബൈബിൾ പറയുക, സമുദ്രത്തിൻ്റെ അടി കടക്കുന്ന ലിവ്യാദാൻ്റെ തല തകർത്ത് പാളയത്തിൻ്റെ അകത്ത് എത്തിപ്പിടിക്കത്തക്ക നിലയിൽ ദൈവം കാടപ്പക്ഷിയെ കൊടുത്തു. ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, നിന്റെ വിഷയം ഇന്ന് രാത്രി ആമേൻ 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 ലിവ്യാദ രൂപത്തിൽ കിടക്കുകയാണെങ്കിൽ വാക്തത്വം ഉള്ളവന് വേണ്ടി ദൈവശക്തി ഒന്നിറങ്ങി ആ ലിവ്യാദാന്റെ തല തകർത്തിട്ട് എത്തിപ്പിടിക്കത്തക്ക നിലയിൽ നിനക്കുള്ള അനുഗ്രഹത്തെ, നിനക്കുള്ള നന്മയെ, നിന്റെ വാക്തത്വ പൂർത്തിയെ ഇന്ന് രാത്രി നിന്റെ കരത്തിലേക്ക് തരാൻ കഴിവുള്ള ദൈവകരം ഇവിടെ ചലിക്കുന്നുണ്ട്. നിർത്തണ്ട, കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ഉടവന സന്തരാജകൽക്കനാദിയ വേദപ്രവാതക ശന്തർ കമന കടകസി ഉടവൽ കമന സന്തരാജകൽക്കമന. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചില മാതാവിനോട്, ചില പിതാക്കന്മാരോട് ശക്തമായി ദൂത് പറയുക, നിന്റെ കുഞ്ഞിനെക്കുറിച്ച് വർഷങ്ങളായി നീ ആലോചന കേൾക്കുന്നുണ്ട്, നിന്റെ കുടുംബത്തെക്കുറിച്ച് വർഷങ്ങളായി ആലോചന കേൾക്കുന്നുണ്ട്, നിന്റെ കുഞ്ഞിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വർഷങ്ങളായി ദൂത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ അതിൻ്റെ ഒരു പൂർത്തിപദം കണ്ടിട്ടില്ല. നീ ഭാരപ്പെടണ്ട, ഇന്ന് രാത്രി എൻ്റെ ദൈവ അതിൻ്റെ മേൽ ആ പ്രതികൂലത്തിൻ്റെ രൂപം മാറ്റി കയ്യെത്തി പിടിക്കും ദൂരത്തിൽ ചില മണ്ണകളെ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന കൊണ്ട് നിന്റെ കൂടാരത്തിലേക്ക് ദൈവം അയച്ചു തുടങ്ങുകയാണ്. പ്രതികൂലത്തിന്റെ രൂപം വാക്തത്വത്തിനനുസരിച്ച് മാറും. സ്തോത്രം പറ. സ്തോത്രം പറ. നിന്റെ മേലൊരു വാക്തത്വം ഉണ്ടെങ്കിൽ, അപ്പോൾ തന്നെ നിനക്കെതിരായിട്ടൊരു വിധിയെടുത്തുണ്ടെങ്കിൽ, വാക്തത്വം ഉള്ള നിനക്ക് വേണ്ടി നിയമത്തെ ദൈവം മാറ്റിയെഴുതും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എത്രയും പേർക്ക് ആമേൻ പറയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് രാത്രി ആ ഒരു പദം ആവർത്തിക്കുക, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നിയമത്തെ മാറ്റിയെഴുതും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം നിയമത്തെ കോളേജുകളിൽ വാക്തത്വമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റി എഴുതിയിട്ടുണ്ട്. ദൈവം രാജ്യങ്ങൾക്കപ്പുറത്ത് രാജ്യത്തിൻ്റെ നിയമം വാക്ത
വാഗ്ദത്തമുള്ള ദൈവമക്കൾക്ക് വേണ്ടി മാറ്റി എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് ദൂത് പറയാൻ പറയാ, നിന്റെ ഓഫീസിന്റെ അകത്ത് നീ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നെ തഴയപ്പെട്ടവർക്ക് മുമ്പിൽ, നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് മുമ്പിൽ വാഗ്ദത്തം നിനക്കുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ദൂത് പറയാ, നിനക്കു വേണ്ടി നിയമത്തെ മാറ്റി എഴുതി, നിന്റെ പ്രതികൂലത്തെ മാറ്റി, അതിന്റെ രൂപം മാറ്റി, നിനക്കനുകൂലമായി ആമൻ നിയമത്തെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് പ്രാപിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പദം ദൈവാത്മം ആവർത്തിക്കുക. നിന്റെ ഓഫീസിന്റെ അകത്ത് നീ ആയിരിക്കുന്ന മേഖലയിൽ പ്രതികൂലമായ നിയമം നിനക്കെതിരെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയാ, വാഗ്ദത്തമുള്ള നിന്റെ മുമ്പിൽ അതിന്റെ ഷേപ്പ് മാറി നിനക്കനുകൂലമായ ഒരു വിധിയെഴുത്ത് ഈ ദിനങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ്. വാഗ്ദത്തം പറഞ്ഞു, നീ ഇവിടെ പാർക്ക്, ഞാൻ നിന്നെ ഇവിടെ അനുഗ്രഹിക്കും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത വാഗ്ദത്തം ഒക്കെ നിന്നിലൂടെ നിവർത്തിക്കും. പിശാചിന് എല്ലാ കാലത്തും ഒരു തന്ത്രമുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ നിന്ന്, ദൈവം നമ്മോട് പറഞ്ഞ തൻ്റെ ആലോചനയിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്യുവാൻ, വഴിതിരിച്ചിടുവാൻ അവൻ എല്ലാ കാലത്തും ശ്രമിക്കാറുണ്ട്. ചേർ ദൈവത്തെ ശ്രദ്ധിക്കാമോ? ഓക്കെ, ദൈവം ഇവിടെ വാക്കൊക്കെ പറഞ്ഞു, അവരവിടെ നിന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം അവരവിടെ പ്രവർത്തി ആരംഭിച്ചു. പക്ഷെ ഈ സമയത്ത് പ്രതീക്ഷിക്കാതെ ഇസഹാക്കിൻ്റെ മേൽ ഒരു ഭയം വ്യാപരിക്കുക. ഏഴാം വാക്യം എന്തോ ഒന്ന് വായിച്ച്. റിബേക്ക സൗന്ദര്യമുള്ളവളാകെ കൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം കൊല്ലാതിരിക്കേണ്ടതിന് മതി. ഇവരോട് മാത്രമല്ല ദൂത് പറഞ്ഞു, ഇവന്റെ കുടുംബത്തോടും കൂടെ ദൂത് പറഞ്ഞു, ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും, അല്ലെ, നിന്നെയും നിന്റെ തലമുറയും മൊത്തത്തിൽ ആ ദൈവം ദൂത് പറഞ്ഞു. ദൈവം പ്രത്യക്ഷപ്പെട്ട് കാര്യം പറഞ്ഞു. പക്ഷേ അവിടെ വിലയുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ സൗന്ദര്യമുള്ളവളാകൊണ്ട് അവൾ നിമിത്തം അവൻ്റെ അകത്ത് അസാധാരണമായ ഭയമുണ്ടായി. നിങ്ങൾ ഓർത്തോളം, പിശാച് ശത്രു നിന്നെ എവിടെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ പറയാ, ഈ ഭയത്തിനപ്പുറം നിന്നെ കൊണ്ട് ഏതോ വലിയ കാര്യം ദൈവത്തിന് ജയിക്കാനുണ്ട്. ഞാൻ വചനത്തിൽ നിന്ന് തെളിവ് തരാം, ഒത്തിരി തെളിവ് എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. ബൈബിള് പറയുന്നത് ഇപ്രകാരമാണ്, മനുഷ്യനെ ഭയപ്പെടരുത്. മനുഷ്യനെ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. സ്തോത്രം. അടുത്തൊരു പദവിതാ, ആമെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ശ്രദ്ധിച്ച, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. ബൈബിളിൽ ഏകദേശം 365 അധികം പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന പദമുണ്ടെന്ന് കർത്തൃദാസന്മാർ പ്രസംഗിച്ചു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് ദൈവാത്മാവ് ആവർത്തിക്കുക, അസാധാരണമായ ഭയം ഉള്ളിൽ പലപ്പോഴും തട്ടുന്നത് അസാധാരണമായ വാഗ്ദത്തം ഉള്ളവരെ ഒതുക്കാൻ പിശാച് നോക്കുന്ന ആയുധമാണ് ഭയപ്പാട്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? നമുക്കറിയാം, രാജാക്കന്മാർ ഒന്ന് രാജാക്കന്മാർ 19 ഒന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ഏലിയാവ് ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ പ്രാണഭയത്താൽ പോവുകയാണ്. ഒന്ന് വായിക്കാമോ? വാക്യം ഒന്ന് വായിക്കാം. 19 ഒന്നാം വാക്യം. ഇസബേല് ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചിട്ട്
അവൻ ഭയപ്പെട്ടു മതി. ഞാൻ ഈസവേലിനെ കണ്ടാ ചോദിച്ചാനെ, നീ ദൂതന്റെ കയ്യിൽ ലെറ്റർ കൊടുത്തു വിടണ്ടായിരുന്നല്ലോ, അവൻ ഒരു വാള് കൊടുത്തുവിട്ട് ഇവനെ വെട്ടാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പോരായിരുന്നോ? മതിയായിരുന്നോ ഇല്ലയോ നിങ്ങൾ പറ? പിന്നെ അതിനെ ഈ ദൂതന്റെ കയ്യിൽ ലെറ്റർ കൊടുത്തുവിട്ടെ. അവക്കും പേടിയാ, അതാ സത്യം. അല്ലെങ്കിൽ വാളുമായിട്ട് വരാൻ തൻ്റെ അവിടെ ഉള്ളവനൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ ദൂതനെ വിട്ട സമയത്ത് രണ്ട് വാളുമായിട്ട് ആളെ വിട്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞതിന് വല്ലോ കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാക്ക് കേട്ടപ്പോൾ അവനും പേടിച്ചു. സ്തോത്രം പറഞ്ഞേ. അടുത്ത പദം മതിയഹോവേ, അടുത്ത വാക്യം കൂടെ വായിച്ചേ. നോക്കിയേ, അവൻ ഭയപ്പെട്ട് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയുൾപ്പെട്ട ബെർശേബ അടുത്ത പദം ഇപ്പോൾ മതി യഹോവേ, ആ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അടുത്ത പദം മതി, കർമ്മേലിന്റെ മുകളിൽ തീയിറക്കി, യഹോവയായ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്, തീ കൊണ്ട് ഉത്തരമുള്ള ദൈവമാണെന്ന് വ്യക്തമാക്കിയ ഏലിയാവ് ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ഭയന്ന് മരുഭൂമിയിൽ പോയി ചൂരച്ചെടിയുടെ തള്ളി കിടക്കുക. കർത്താവ് ഇറങ്ങിയെന്ന് ചോദിക്കുക, നിനക്കെന്നാ ഇവിടെ കാര്യം? കർത്താവ് എന്നെ ചോദിക്കുക, നിനക്കെന്നാ ഇവിടെ കാര്യം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കാണരുതാത്തടത്ത് കണ്ട കർത്താവ് നമ്മളോട് ചോദിക്കുക, എന്തിനാ നിനക്ക് ഇവിടെ എന്താ? എനിക്ക് ഈ ദൂതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ ഭയപ്പാട് കൊണ്ട് പലരും പലരുടെ വേല ഇട്ട് ഒളിഞ്ഞിരിക്കുക പലയിടത്തും. സ്തോത്രം വരുന്നില്ലല്ലോ, സ്തോത്രം വരുന്നില്ലല്ലോ. കർത്താവ് അവരോടൊക്കെ ഇന്ന് രാത്രിയിലും ചോദിക്കുക, നിനക്കെന്നാ ഇവിടെ കാര്യം? നിന്നെ ഏൽപ്പിച്ച വില ഏലപ്പാറല്ലേ? നിന്നെ ഏൽപ്പിച്ച വില കുട്ടിക്കാനത്തല്ലേ? നീ എന്താ പാത്തും പതുകയും പേടിച്ച് ഇന്ന സ്ഥലത്ത് പോയി ഒളിഞ്ഞിരിക്കുന്നേ? ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറഞ്ഞൊരു ദൂതിതാ, നീ മാനുഷിക വാക്ക് കേട്ട്, ഇസബേലിൻ്റെ വാക്ക് കേട്ട് പേടിച്ച് ഒതുങ്ങിയിരിക്കാനല്ല ദൈവം നിന്നെ കണ്ട്. ഇസബേലിൻ്റെ വാക്കിൻ്റെ ശക്തി വർദ്ധിക്കും തോറും നിന്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇന്ന് രാത്രി ഒന്ന് തയ്യാറാകണമെന്ന് ദൈവം ദൈവം അവന് കനൽമേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു. എന്നിട്ട് കർത്താവ് പറയാം, നിനക്കൊരു ദൂരയാത്രയുണ്ട്. എന്തുണ്ട്? സ്തോത്രം പറഞ്ഞേ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദൈവദാസന്മാർ മാനുഷികമായി തളർന്നിരിക്കുമ്പോഴ ദൈവം അവരെ തൊട്ടുണർത്തി ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്ത് അവർക്ക് റിഫ്രഷ്മെൻ്റ് ഒക്കെ നൽകി ദൈവം അടുത്തൊരു റേഞ്ചിലേക്ക് നമ്മളെ കയറ്റുന്നേ. ഇന്നലെ അപ്പം ഞാനൊരു ദൂത് ഇവിടെ ആവർത്തിക്കുക, അസാധാരണമായൊരു ഭയപ്പാട് നിൻ്റെ അകത്ത് എവിടെയെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അസാധാരണമായൊരു ശുശ്രൂഷ എൻ്റെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി ശുശ്രൂഷക വൃന്ദങ്ങളോട് നോക്കി ഞാൻ ആത്മാവി ദൂത് പറയുക, ഇനി നിനക്ക് മുന്നോട്ടൊരു ഗമനമില്ല, നീ രക്ഷപ്പെടത്തില്ലെന്ന് ലോകം മുഴുവൻ നിന്നെ നോക്കി പറഞ്ഞാല് നിനക്കൊരു ഗതി വരത്തില്ല. നിന്റെ ശുശ്രൂഷ അടഞ്ഞ അധ്യായമ ഇനി പൊങ്ങി വരത്തില്ലെന്ന് നിന്നെ നോക്കി ലോകം പറഞ്ഞാൽ ഇന്ന് രാത്രി ആ പറഞ്ഞ വ്യക്തിക്ക് മുമ്പിൽ അടുത്തൊരു റേഞ്ച്, അടുത്തൊരു റലം, അടുത്തൊരു നിലവാരം ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ കഴിവുള്ള ദൈവകരം ഇവിടെ ചലിക്കുന്നുണ്ട്. കരങ്ങൾ അടിച്ചു പ്രാപിക്കട്ടെ. കൂടല ശന്തല രഗതല കുടമന സന്തര ജകൽക്കനാദിയ ഊടാമന രകൽക്കമന. നിന്റെ സഭയുടെ വളർച്ച നിലച്ചു, നിന്റെ ശുശ്രൂഷ നിലച്ചു, നിന്റെ കുഞ്ഞിന്റെ ഭാവി തീർന്നു എന്ന് പറഞ്ഞ വ്യക്തികൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുക, ഇല്ല കുഞ്ഞ്. ആൾക്കാർ ലോകം നിന്നെ നോക്കി പറയുമ്പോ അതിനപ്പുറത്ത് നിനക്കൊരു മുന്നേറ്റമുണ്ട്. ഗുഹയ്ക്കകത്തൊക്കെ കയറിയിരിക്കുമ്പോ കർത്താവ് അവിടെ ഇറങ്ങ വ്യാഖ്യാനിക്കുന്നില്ല. ഭൂകമ്പം ഉണ്ടായി, കാറ്റുണ്ടായി, തീയുണ്ടായി, അതിനുശേഷം ഒരു മൃദുസ്വരം ഉണ്ടായി. കർത്താവ് ഇറങ്ങിയിട്ട് നിനക്കെന്ന ഇവിടെ കാര്യം? കർത്താവ് ഭയപ്പെട്ടവനോട് പറയുന്ന അടുത്ത ദൂത് നിങ്ങൾ കേട്ടോണം. ഒന്ന് വായിച്ചേ അതിൻ്റെ 19-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ വഴിയായി നീ എത്തുമ്പോൾ
ഹസായേലിനെ അരാമന് രാജാവായിട്ട്. അടുത്ത പദം, അടുത്ത പദം, നിനക്ക് പകരം അഭിഷേകം ചെയ്യണം. സ്തോത്രം പറയണേ. എടാ, എൻ്റെ ശുശ്രൂഷ തീർന്നെന്ന് പറഞ്ഞ് ഞാൻ ചൂരച്ചെടിയുടെ കീഴിലും കീഴിലും ആമൻ ഗുഹയ്ക്കകത്ത് ഒളിക്കുമ്പോൾ കർത്താവ് പറയടാ, നിന്റെ ശുശ്രൂഷ തീരുകല്ല, അടുത്തൊരു മൂന്നെണ്ണത്തിൻ്റെ മേൽ പകരാനുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഈ ദൂതിൻ്റെ മുമ്പിൽ ഒരു പദം കൂടെ ഇവിടെ ആവർത്തിക്കുക. നീ തീർന്നെന്ന് പിശാജ് പറയുമ്പോൾ കർത്താവ് പറയില്ല, അടുത്തൊരു തലമുറയിൽ നിന്റെ മേലുള്ള അഭിഷേകത്തെ ഒന്ന് പകരാനുണ്ട്. ദൈവാത്മാവ് ഈ സഭയെ നോക്കി ദൂത് പറയുകയാ, സഭയുടെ വളർച്ച തീർന്നിട്ടില്ല, അടുത്തൊരു ജനറേഷനെ തൊടാനുള്ള അഭിഷേകം ഈ സഭയുടെ മേലേക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ പട്ടണത്തിൻ്റെ അകത്ത്, ഈ രാജ്യത്തിൻ്റെ അകത്ത് അടുത്തൊരു ഉണർവിൻ്റെ കാഹളമായി ഇതിൻ്റെ അകത്തുള്ള യൗവനക്കാരെ ഉപയോഗിക്കാൻ ഒരടുത്ത അഭിഷേകത്തിൻ്റെ നിലവാരം എൻ്റെ ദൈവത്തിന് ഈ പ്രസ്ഥാനത്തെ കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള അഭിഷിക്തന്മാരെ കൊണ്ട് പകരാൻ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. കുടാമന രകൽക്കമന, നീ തീർന്നാൽ മതി, നിനക്ക് പോങ്ങണ്ട, ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന് നീ പറയുന്നെങ്കിൽ ദൈവത്തെ പറയില്ല കുഞ്ഞെ, അടുത്തൊരു മൂന്നെണ്ണത്തെ നിന്റെ കരത്തിന്റെ ഭാഗമായി, നിന്റെ അഭിഷേകത്തിന്റെ ഭാഗമായി എനിക്കൊന്ന് അഭിഷേകം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് രാത്രി നീ തീരുകല്ല, അടുത്ത ചിലതിനെ നിന്റെ നിലവാരത്തിൽ പൊക്കിക്കൊണ്ട് വരികയാ, നിന്റെ നിലവാരത്തിൽ അഭിഷേകം ചെയ്യിക്കുക, കരങ്ങൾ അടിച്ചു പ്രാപിച്ചോ. രക്തത്താൽ 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 ഉടമന ഹന്തല രഹസി അർത്ഥ പ്രഭാതകശസി. ഇന്ന് രാത്രി ഭയപ്പെട്ടിരിക്കുന്ന മതിയഹോവേ, 2014 ഞാൻ പൂർത്തീകരിക്കുമോ, എനിക്ക് മുന്നേറാൻ കഴിയുമോ? ഇല്ല, ഇന്ന് രാത്രി ദൈവത്തെ പറയുക, 2014 നീ തികക്കില്ലെന്ന് പറഞ്ഞിടത്തിന്ന് 15 ഒരു അസാധാരണമായ ശുശ്രൂഷ നിന്റെ മേൽ ദൈവം അയക്കുകയാണ്. കരകൾ അടിച്ചു പ്രാപിച്ചു. നീ തീർന്നെന്ന്, നിന്റെ കുടുംബം തീർന്നെന്ന്, മുന്നേറ്റമില്ല, രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞിടത്തിന്ന് ഇന്ന് രാത്രി ആത്മാവ് പറയുക, നിനക്കും നിന്റെ കുടുംബത്തിന് നിനക്കും നിന്റെ തലമുറയ്ക്കും ഭീതിപ്പെടുത്തുന്ന ശത്രുവിന്റെ മുമ്പിൽ ഒരു അസാധാരണമായ മുന്നേറ്റം ഇന്ന് രാത്രി എന്റെ ദൈവം തരാൻ പോവാ. സ്തോത്രം, ഹല്ലേലൂയ. നീ തീർന്നു, നിന്റെ കുടുംബം പൊങ്ങത്തില്ല, നിന്റെ തലമുറ പൊങ്ങത്തില്ല. മതിയഹോവേ, മതി, എൻ്റെ പ്രാണനെ എടുത്തോണം. കർത്താവ് പറഞ്ഞ് നിന്നെ കൊണ്ട് ഇത് നിർത്തിക്കുന്നില്ല, എനിക്ക് അടുത്തൊരു മൂന്നെണ്ണത്തെ അഭിഷേകം ചെയ്യിക്കാനുണ്ട്. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഞാൻ എവിടെ എൻ്റെ പ്രവർത്തനം നിർത്തണമെന്ന് ഓർത്തോ, അവിടെ എൻ്റെ ദൈവം പ്രവർത്തനത്തെ സ്റ്റാർട്ട് ചെയ്ച്ച്. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിച്ചിടത്തുനിന്ന് ദൈവം ആദ്യത്തെ അധ്യായം എഴുതി ചേർത്തെ. ഇന്ന് രാത്രി ദൈവാത്മ പറയുക, 2014 ഡിസംബർ മാസം നിന്റെ അവസാന മാസമാണെന്ന് നീ നിന്നെ നോക്കി പറഞ്ഞെങ്കിൽ ഇല്ല, അതിൻ്റെ ആരംഭമാക്കി തീർക്കാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശത്രു നിന്നെ നോക്കി പറഞ്ഞിരിക്കുക, 2014 നിന്റെ അവസാനമാണെന്ന് പറഞ്ഞിടത്തിന്ന് ദൈവാത്മ പറയില്ലടാ, എടാ പിശാജെ, 2014 എൻ്റെ കുഞ്ഞിൻ്റെ കുതിപ്പിൻ്റെ ആദ്യത്തെ പടിയാണെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലതിനെ നോക്കി ദൂത് പറയുക, കരങ്ങൾ അടിച്ച് പ്രാപിച്ചോ. ഹുഡാമന ധരാധര ശന്തര ധരാധരാധര ഉടമല ഹത്തല രംഗതല. വലിയ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിച്ചു തുടങ്ങട്ടെ. മുന്നേറുകയാണെന്ന് പറഞ്ഞ്, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ്, നന്മ കാണത്തില്ലെന്ന് പറഞ്ഞ് ഓ അടച്ചു വച്ച മണ്ഡലത്തിൽ നിന്ന് ഇന്ന് രാത്രി ആ മകൻ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാനുഷിക വാക്കിൻ്റെ മുമ്പിൽ തകർക്കപ്പെട്ടുമായ ഏലിയാവിനെ പോലെ ഇന്ന് രാത്രി മനോതലത്തിൽ വെല്ലുവിളിക്കുന്ന മേഖലകളെ പരിശുദ്ധാത്മ പൊട്ടിച്ചിട്ട് ഒരു വലിയ ജയം തൻ്റെ മകൻ്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ചേർന്ന ദൈവത്തെ സൂചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കുടമന ആൾക്കാര രകൽ കമന ഘടകസി അർത്ഥ പ്രൗഢലഭേദി എല്ലാവരും അന്യമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചേർന്ന് ദൈവത്തെ സൂചിച്ചേ. അപ്പൊ എവിടെ ഭയം തട്ടുന്നു അതിനപ്പുറം നിനക്കൊരു മുന്നേറ്റമുണ്ട്. എവിടെ ഭയം തട്ടുന്നു അതിനപ്പുറം നിന്നെ ദൈവം ഒരു പവർ ഹൗസ് ആക്കി തീർക്കുകയാണ്. സ്തോത്രം വന്നില്ല, ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, നിന്നെ ഒരു പവർ ഹൗസ് ആക്കി ദൈവം തീർക്കുകയാണ്. ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവൻ ഏഴാം വാക്യത്തിൽ ഭയന്നു. എട്ടു മുതലുള്ള പദത്തിൽ നമുക്ക് വായിച്ച് താഴോട്ട് വരുമ്പോൾ ദൈവം അവനെ ഗേരാർ ദേശത്തൊന്ന് അനുഗ്രഹിച്ചു. ഒന്ന്, അവൻ്റെ വയലിൽ 100 മേനിയുണ്ടായി. രണ്ട്, അവൻ്റെ ദാസീദാസന്മാരുടെ ഇടയിൽ ഒരു അസാധാരണമായ വർധനമുണ്ടായി. മൂന്നാമത്തെ കാര്യം, അവന് വളരെയധികം ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും ഉണ്ടായി. സ്തോത്രം വന്നില്ലല്ലോ, സ്തോത്രം വന്നില്ലല്ലോ. ഇവൻ ഗേരാറി വരുമ്പോൾ ആവൻ പേഴ്സ് കാലിയായി, ആവൻ പണസഞ്ചി കാലിയായി, ആവൻ ദാരിദ്ര്യവാസിയായിട്ടാ വന്നെങ്കിൽ അവൻ്റെ കൂടെ വെളിപ്പെട്ട ദൈവകൃപ അടുത്ത ചില നാളുകൾക്കൊണ്ട് ഒരു 100 മേനി നൽകി അവൻ്റെ നിലവാരത്തിനൊരു മാറ്റം കൊടുത്തു. ദൈവാപ്പാവ് ഇന്ന് രാത്രി തൻ്റെ ജനത്തെ നോക്കി ദൂത് പറയുകയാ, നിന്റെ തുടക്കം ശൂന്യതയ്ക്കകത്താണെങ്കിൽ നീ ശബ്ദം കേട്ട് നിന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി ഒരു 100 മേനിയുടെ അനുഭവം നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുകയാണ്. ഈ പട്ടണം ആർക്കും 100 മേനി കൊടുത്തിട്ടില്ല, പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാ, നിന്റെ മേൽ ഒരു 100 മേനി, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു 100 മേനി, നിന്റെ ഭവനത്തിന്റെ മേൽ ഒരു 100 മേനി ഇന്ന് രാത്രി ദൈവം ചെയ്യുകയാണ്. പരിശുദ്ധയാത്മാവ് ചെയ്യുകയാണ്, കർത്താവ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഭയപ്പെട്ട് ശുശ്രൂഷ തീർന്നെന്ന് പറഞ്ഞ് നീ ഒതുങ്ങിയിരിക്കുകയല്ല, നിന്നെ ഭീതിപ്പെടുത്തിയ ശത്രുവിന്റെ മുമ്പിൽ നിനക്കൊരു 100 മേനി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരികയാണ്. കരങ്ങൾ അടിച്ചു പ്രാപിച്ചു, കരങ്ങൾ അടിച്ചു പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞിടത്തിന്ന് ഒരു 100 മേനിയെ ദൈവം നിന്റെ മേൽ അയച്ചു തുടങ്ങുകയാണ്. PMG ദൈവസഭയ്ക്ക് ദൈവം ഒരു 100 പേര് നൽകാൻ പോവുക. PMG ദൈവസഭകൾക്ക് ദൈവം 2015 കാൽവെക്കുന്ന തൻ്റെ സഭയോട് ദൈവത്തെ 100 രൂപ പറയുക, നിനക്കൊരു 100 മേനിയുണ്ട്, നിനക്കൊരു 100 മേനിയുണ്ട്. നീ പേടിച്ചിരുന്നെങ്കിൽ, നീ ഭയന്നിരുന്നെങ്കിൽ ഇതെന്തായിത്തീരുമെന്ന് നീ ഓർത്തെങ്കിൽ അതിനപ്പുറമായി ഒരു 100 മേനി പരിശുദ്ധാത്മാവ് ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞ ദൂത് കേറി വന്നപ്പോ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് കിടന്ന സ്ഥലം ഇവന്റെ മേലുള്ള വാക്തത്വത്തിന്റെ മുമ്പിൽ അതിന്റെ ഷേപ്പ് മാറി. ഒരു 100 മേനി കിട്ടിയപ്പോൾ ഫെലിസ്ത്യ രാജാവ് പറയുക, നീ ഞങ്ങളെ വിട്ട് പോണം. അബിമലേക്ക് പറയുക, നീ ഞങ്ങളെ വിട്ട് പോണം, നീ ഞങ്ങളെക്കാട്ടും പ്രബലനായി, നീ ഞങ്ങളെക്കാട്ടും എന്തായി? പ്രബലനായി. അവിടെ നിന്ന് നേരെ താഴോട്ടിറങ്ങി, താഴ്വരെ കുഴിച്ചു. കുഴിച്ച അതിൻ്റെ അകത്ത് ആദ്യമേ വെള്ളം കണ്ടു. അവർ ചണ്ട കൂടി, അതിന് ഏശക്കെന്ന് പേരിട്ടു. രണ്ടാമതും കുഴിച്ചു, അതിനെക്കുറിച്ച് ചണ്ട കൂടി, അതിന് സിഗ്ന എന്ന് പേരിട്ടു. മൂന്നാമത് മാറി ഒരു കുഴി കുഴിച്ചിട്ട് അവൻ പറയുക, യഹോവ ഈ ദേശത്ത് നമ്മെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു.
കർത്താവിൻ്റെ അപ്പനോട് പറഞ്ഞൊരു ദൂതിതാ, എടാ ദൈവത്തിൻ്റെ പ്രത്യക്ഷത കണ്ടവൻ, ദൈവത്തിൻ്റെ നിയോഗം മനസ്സിലാക്കിയവൻ താഴ്വരയിലിരുന്നാൽ താഴ്വരയിൽ വർധനവ്, അവൻ മലയുടെ മുകളിലിരുന്നാൽ അവിടെ വർധനവ്. ഇന്ന് രാത്രി ദൈവാത്മ ഒരു ദൂതാവർത്തിക്കുക, ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടുള്ള നീ താഴ്വരയിലിരുന്നാൽ, മലയുടെ മുകളിലിരുന്നാൽ, ശൂന്യതയ്ക്കകത്തിരുന്നാൽ, എല്ലാ മേഖലയിൽ ഒരു വർധനവ് തരാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നേ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തോ. സ്ഥലത്തിന്റെ പ്രത്യേകതയല്ല, അവിടെ നിന്നവൻ കണ്ട ദൈവസാന്നിധ്യത്തിന്റെ പ്രത്യേകതയാ ആ മഹത്വമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയാ. കൂടാ രാജ വൈഡ മാന റീക്ക ബാബ ബാബ അന്തല പൗടല രന്തല രഗതല അത്തുല ഭാരവ രന്ത. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്ഥലത്തിന്റെ പ്രത്യേകതയല്ല, വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകതയാ. അത് നീ താഴ്വരെ നിന്നാല്, നീ മലമുകളിൽ നിന്നാല് നീ അനുഗ്രഹിക്കപ്പെടാൻ കാരണം സ്ഥലത്തിന്റെ പ്രത്യേകതയല്ല, വിളിച്ച ദൈവത്തിന്റെ വലിപ്പമാണ്. സ്തോത്രം സ്തോത്രം. താഴ്വരെ വന്നു, അവർ വീണ്ടും ശണ്ട കൂട്. ഞാൻ ഒരു കാര്യം പറയാം, ഈ വഴക്കുണ്ടാക്കി പരിചയമുള്ളവൻ എവിടെയും വഴക്കുണ്ടാക്കും. അവൻ കമ്മിറ്റിക്കകത്തും വഴക്കുണ്ടാക്കും, വീടിൻ്റെ അകത്തും വഴക്കുണ്ടാക്കും, കുടുംബക്കാരോടും വഴക്കുണ്ടാക്കും. പക്ഷേ ശാന്തനായിരിക്കാൻ കൃപ ലഭിച്ചവൻ ശാന്തനായിരുന്നോണോ, ഈ വഴക്കുണ്ടാക്കുന്നതിൻ്റെ മുമ്പിൽ അവനേക്കാളും ദൈവം തന്നെ വർദ്ധിപ്പിക്കുക. സ്തോത്രം. നിന്റെ രക്തബന്ധം നിന്നോട് വഴക്കിടുന്നെങ്കിൽ, നിന്റെ സഹോദരങ്ങൾ നിന്നോട് വഴക്കിടുന്നെങ്കിൽ, ഇന്ന് രാത്രി നീ ഭാരപ്പെടണ്ട. വഴക്കിടുന്നവൻ വഴക്കിട്ടുകൊട്ടെ, ഷണ്ട കൂടുന്നവൻ ഷണ്ട കൂടിക്കോട്ടെ. നീ ദൈവം പറഞ്ഞ ദൂതും പ്രകാരം മിണ്ടാതിരിക്കെ, അവനേക്കാൾ അധികം ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു നിലവാരം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. അവനേക്കാൾ അധികം മാനിക്കുന്നൊരു നിലവാരം ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവം ചില ശണ്ടകൾ അനുവദിക്കുന്നത് ശത്രു ചിലപ്പോൾ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ ദൈവം ചിലത് അനുവദിക്കുന്നത് എന്തിനാ? ഈ ഭാഗത്ത് നിന്ന് ഞാൻ അതൊന്ന് വ്യക്തമാക്കി തരാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിന്നെ ഗേരാർ മലയെന്ന് താഴോട്ടിറക്കി, ആ താഴെ കുഴിച്ച കിണറിൻ്റെ മുമ്പിലും അവർ ശണ്ട കൂടി, എന്നിട്ടും ദൈവം നിനക്ക് വേണ്ടി അവിടെ മിണ്ടാതിരിക്കാൻ കാരണമെന്താ? ഒറ്റപ്പദം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അതിന് 26:28 വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കയറാം. മതി, ഇവന്റെ ഭാര്യയെ കുറിച്ചുള്ള ഭീതി ഉണ്ടായപ്പം ദൈവം മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാ? ഇവന് നന്മയുണ്ടായപ്പം, ആ ദേശം വിട്ട് പോകാൻ പറഞ്ഞപ്പം ദൈവം മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാ? താഴ്വരയിൽ വന്ന് ഇവൻ കിണർ കുഴിച്ചപ്പോ, അതിനെക്കുറിച്ച് ശണ്ട കൂടിയപ്പോ ദൈവം മിണ്ടാതിരുന്നത് എന്തിനാ? ഒറ്റക്കാര്യ ദൈവശബ്ദം ഉള്ള നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് നീ പറയാതെ ലോകം നിന്നെ നോക്കി പറയണം, നീ സഭയുടെ കൂടെ ദൈവമുണ്ട്, ഈ ശുശ്രൂഷകന്റെ കൂടെ ദൈവമുണ്ട്, ഈ കൂട്ടായ്മയുടെ മേൽ ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവം ചിലതിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കാൻ കാരണം നിന്റെ ശത്രു നിന്നെ കുറിച്ച് പറയണം, നിന്റെ കൂടെ ദൈവമുണ്ട്. കർത്താവിനോട് പറയാൻ പറയുന്നു, 2015 ലോകം നിന്നെ നോക്കി പറയാ, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് അറിയാൻ പോവാ. നിന്റെ ദേശക്കാരുടെ മുമ്പിൽ ദൈവമുണ്ടെന്ന് അറിയാൻ പോവുക. കർമ്മേലിന്റെ മലമുകളിൽ ബാലിന്റെ പ്രവാചകന്മാര് ദൈവത്തിന്റെ പ്രവാചകനായി ഏലിയാവ് നിൽക്കുകയാ. ബാലിന്റെ പ്രവാചകന്മാർ പരാജയപ്പെട്ട സ്ഥാനത്ത് യാഗപീഠത്തെ നേരെ ഒരുക്കി ചുറ്റിനും കയ്യേണ്ട പോലെ കാര്യങ്ങളെല്ലാം ചെയ്ത ഏലിയാവ് സ്വർഗത്തിലേക്ക് നോക്കി ഇപ്രകാരം പറഞ്ഞു, തീ കൊണ്ട് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ടെന്ന് ഈ ജനം അറിയേണ്ടതിന് ദൈവമേ എന്റെ യാഗപീഠത്തിലേക്ക് ഇറങ്ങ്. നോക്കുക, വചനം പറയുന്നു, ബാലിന്റെ പ്രവാചകന്മാർ വേഗം മുറിവേൽപ്പിച്ചിട്ട് ഒറ്റ വെച്ചിട്ടും വെളിപ്പെടാത്ത അവന്റെ ദൈവ ഭക്തന്റെ നിലവിളിക്ക് മുമ്പിൽ തീ കൊണ്ട് ഉത്തരമരളി ഏലിയാവിന്റെ കൂടെ താൻ ഉണ്ടെന്ന് തെളിയിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ പറയുക, ഈ സഭയുടെ കൂടെ ദൈവം ഉണ്ടെന്ന് തെളിയാൻ പോവുകയാണ്. ഓ ജീസസ് ജീസസ് ജീസസ്. ഒരു പദം കൂടെ പറഞ്ഞ് ഞാൻ അഭാഗം വിടാൻ താല്പര്യപ്പെടുകയാ. ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാ, ആമേൻ ആമേൻ അമൻ. യാക്കോവിനെ കൊന്നപ്പോ ആമേൻ അമൻ യഹൂദന്മാർക്ക് റോമക്കാർക്ക് സന്തോഷമുണ്ടായി. പത്രോസിനെയും പിടിച്ച് അകത്ത് കിടത്തിയിരിക്കുകയാ കൊല്ലാൻ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ അറയ്ക്കകത്ത്
ദൂതൻ ഇറങ്ങി പൗലോ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. ഓ സ്തോത്ര ചങ്ങല പൊട്ടി ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് അവൻ നഗര അവൻ നഗരമധ്യേ അവൻ പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ മുമ്പാകെ ചെന്ന് നിൽക്കുകയാ. സഭയ്ക്ക് പോലും ഈ മറുപടിയെ മനസ്സിലായില്ല. രണ്ട്, തന്നെ വിടുവിച്ച ദൂതൻ പരിശുദ്ധാത്മാവ് നൽകിയ പത്രോസിനെ വിടുവിച്ച ദൈവം അവിടുന്ന് മാറി കൊട്ടാരം വളപ്പി നിൽക്കാൻ കാരണം സഭയുടെ കൂടെ ദൈവമുണ്ടെന്നറിയാൻ ഹരോദാവിനെ ഒന്ന് തെളിയിക്കാനാണ്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രി ദൈവാത്മാവോട് പറയാ, നിന്റെ കുടുംബത്തിൽ ദൈവമുണ്ടെന്ന് തെളിയാൻ, നിന്റെ തലമുറയുടെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയാൻ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവമുണ്ടെന്ന് തെളിയാൻ, നീ നിൽക്കുന്ന മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് തെളിയാൻ അവൻ ചില പ്രവൃത്തികളെ ഇന്ന് രാത്രി ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി ലോകം പറയുക, ഇന്ന വ്യക്തിയുടെ കൂടെ യഹോവയുണ്ട് സ്പഷ്ട, ഇന്ന വ്യക്തിയുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട് സ്പഷ്ട. അത് നിന്റെ ശുശ്രൂഷ കൊണ്ട്, നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ആരാധന കൊണ്ട് നിന്റെ ദേശം കാണാൻ പോകുന്നു, നിന്റെ ദേശം കാണാൻ പോകുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ സഭയുടെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയാൻ, ഇതിന്റെ അകത്തുള്ള ദൈവമക്കളുടെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയാൻ, ഈ സഭ ദൈവമുള്ള സഭയാണെന്ന് ലോകത്തിന് തെളിയിക്കാൻ ചില പ്രവൃത്തികൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഉടവന ഹർക്കന ജഗൽക്കവന താഴ്വരയിൽ ദൈവം മിണ്ടാതിരുന്നത്, മലമുകളിൽ ദൈവം മിണ്ടാതിരുന്നത്, യാമേ ശത്രു ഷണ്ട കൂടിയപ്പോൾ മിണ്ടാതിരുന്നത്, ദൈവത്തിന് നിന്റെ കൂടെയുണ്ടെന്ന് നീ പറയുന്നതിനേക്കാൾ ലോകം നിന്നെ കുറിച്ച് പറയാനാണ് ഇന്ന് രാത്രി നിന്റെ സമൂഹം അത് പറയാൻ പോകുന്നു, നിന്റെ ശത്രു അത് പറയാൻ പോകുന്നു. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ദൈവമുണ്ട് എന്ന് ശത്രു പറയത്തക്ക നിലയിൽ ചില പ്രവൃത്തികളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ചെയ്തു തുടങ്ങുക. വിശ്വസിക്കുന്നവർ അന്യ ഭാഷകളിൽ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കാൻ പോവുക. അർത്താൽ അഹരോന്റെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയാൻ അഹരോന്റെ വടിയെ തളിപ്പിച്ച ദൈവഹരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഊടാ പാപ, നടത്തരുത് നടത്തരുത് നടത്തരുത്. നിന്റെ കുഞ്ഞിന്റെ ഭാവി കൊണ്ട്, നിന്റെ ശുശ്രൂഷ കൊണ്ട്, നിന്റെ കുടുംബജീവിതം കൊണ്ട്, നിന്റെ മേൽ വരുന്ന ആത്മീക ഭൗതിക നന്മ കൊണ്ട് നീ ദൈവത്തിന്റെ പൈതലാണെന്ന്, നീ ദൈവത്തിന്റെ വിശുദ്ധനാണെന്ന്, നീ ദൈവത്തിന്റെ ശുശ്രൂഷകനാണെന്ന് ശത്രു സ്പഷ്ടമായി പറയാൻ പോവുക. എല്ലാവരും ഒരുമിച്ച് കണ്ണുകൾ അടച്ചാട്ടെ. എന്നെ കൊണ്ടത് അറിയിക്കണം. എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിയണം. എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിയണം. എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിയണം. ആവർത്തിച്ച് പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞേ, ആവർത്തിച്ച് പറഞ്ഞേ. ചെങ്കടലിൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഫറവോൻ അറിഞ്ഞു. യോർദാൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ജാതികൾ അറിഞ്ഞു. യെരിഹോവിൻ്റെ മുമ്പിൽ ദൈവം ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടെന്ന് ജാതികൾക്ക് സ്പഷ്ടമായി മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആമേൻ ആമേൻ. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി കണ്ട് ശത്രു പറയാൻ പോവുക, ഈ ബ്രദറിൻ്റെ വീട്ടിൽ ദൈവമുണ്ട്, ഈ സിസ്റ്ററിൻ്റെ വീട്ടിൽ ദൈവമുണ്ട്, അവൾ വെറുതേക്കാരനല്ല, അവൻ വെറുതേക്കാരിയല്ല, അവർ വെറുതേക്കാരല്ല, അവരുടെ മേൽ ദൈവകരമുണ്ട്, അവർ ദൈവത്തിൻ്റെ വേർതിരിക്കപ്പെട്ട ജനമാണെന്ന് ഇസ്രായേലിനെ നോക്കി പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയാൻ പോവുക. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ചാട്ടെ, ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഹരോന്റെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയാൻ ആമൻ വടിയെ തളിപ്പിച്ചതുപോലെ ഇന്ന് രാത്രി നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയാൻ ചില പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരിക. കരങ്ങൾ അടിച്ച് പ്രാപിച്ചോ. ഓ ചൂടല രകജല ഹർത്തല രാജല എല്ലാ കരങ്ങളും അടിച്ച് ചില മിനിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ദൈവ പൈതലാൻ തെളിയാൻ പോവാ. നിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്തവർ, നിന്റെ ആരാധനയെ ചോദ്യം ചെയ്തവർ, നിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്തവർ, നിന്റെ അന്യഭാഷയെ ചോദ്യം ചെയ്തവർ, നിന്റെ പ്രവചനത്തെ ചോദ്യം ചെയ്തവർ, നിന്റെ വെളിപ്പാടിനെ ചോദ്യം ചെയ്തവർ പറയും, നിന്റെ കൂടെ ദൈവമുണ്ട്, 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 ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കണ്ടു എന്ന ശബ്ദം ഇന്ന് രാത്രി കേൾക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് പ്രാപിച്ചോ. ഓ
ചൂടവ രാജ റിക്ക ബാബ ചൂടല രഗലേ ചുടബല ഹദനേ റിക്ക ബാബ ചൂടല രഗല അർക്കബ രാജ റീബ ബാബ തീവര വസ്ത ഈവര വസ്തര വച്ചല രന്തല വൽക്കട ഘടകൾ കടക രഗത രഗത ജഗനാഥക രീതക നംശര ഘടകൾ പമതല ഘടകൾ കടക രഗത രഗത ജഗനാദിക നാദക രീതക നംശര ഘടകൾ പമതല ഘടക ജഗനാഥക രീതക നംശര ഘടകൾ പമതല ഘടകൾ കടക ജഗനാദിക രാധക രീതക നംശര ഘടക ദിരവ ഹതല ജഗനാഥക രീതക നംശര ഘടകൾ കടകര ദിരവൽ കടക ജഗനാഥക രാധക രീതക നംശര ഘടകൾ പവതല ഘടക രഗത രഗതര ഘടകൾ ഘടക രഗത ജഗനാഥക രീതക നംശര ഘടകൾ പവതല ഘടകൾ ഘടക ദരവ ഹതല രഗതര ഘടകൾ ത്രീഡവ രക്ഷ രഗത ജഗനാഥക രാധക രാധക രീതക നംശര ഘടകൾ ഘടക രഗത രഗതര ഘടകൾ ഘടക ഘടക ത്രീഡവ രക്ഷ രഗത 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 നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്, നിന്റെ ശുശ്രൂഷക്കകത്ത് ദൈവം ഉണ്ടെന്ന്, നിന്റെ സഭയ്ക്കകത്ത് ദൈവം ഉണ്ടെന്ന് ഇന്ന് രാത്രി എന്റെ ദൈവം തെളിയിക്കാൻ പോവാ. സ്തോത്രം. ദൈവം നിന്നോട് സംസാരിച്ചാൽ, ദൈവ പ്രത്യക്ഷ നിനക്കുണ്ടായാൽ, നീ കണ്ട ദൈവമുഖത്ത് നിന്റെ ശത്രു അനുഭവിച്ചറിയാൻ ഇന്ന് പകൽ ദൈവകരവും ഇറങ്ങാൻ പോയി. ഇന്ന് പകൽ അത് വ്യക്തമാകാൻ പോയ 2015 നിന്റെ അയൽവക്കാരത് കാണും. 2015 നിന്റെ സഹപ്രവർത്തകരത് കാണും. 2015 തള്ളിക്കളഞ്ഞൊരു കല്ല് പോലെ നിന്നെ തള്ളിക്കളഞ്ഞ വ്യക്തികൾ, നിന്നെ കറിവേപ്പിനെ പോലെ വലിച്ചെറിഞ്ഞ വ്യക്തികൾ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് വ്യക്തമായി കാണാൻ പോവുകയാണെന്ന് ആത്മാവ് ദൂത് പറയുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവസഭരക്ഷണം സ്വീകരിച്ച് പകൽക്കാലം കടന്നു. നീ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുരക്ഷിത ദൈവദാസൻ, ദൈവസഭയുടെ വെല്ലുവിളികളെ നന്ദി അറിയിക്കുക. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവം സന്ദർശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല രാത്രികാലവും കർത്തൃപാർപ്പിടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. വിശേഷാൽ കർത്തൃത്വത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച അരുളപ്പാടുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക. എല്ലാ ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു സഹാക്ക പല തലങ്ങളിൽ ഹല്ലേലൂയ കിണറുകൾ കുഴിക്കുമ്പോൾ അതിനൊക്കെ ശത്രു അവകാശം പറഞ്ഞ് അല്ലെ ശണ്ടയിട്ടെങ്കിൽ, എന്നാൽ അവൻ മാറി കുഴിച്ചു. ഹല്ലേലൂയ. ശത്രു അതിന് അവകാശം പറഞ്ഞില്ല, അതിനവൻ രഹബോത്ത് എന്ന് പേര് കൊടുത്തതുപോലെ ഇന്നലകളിൽ ഹല്ലേലൂയ പലപ്പോഴും ഒരു പടി മുന്നേറുവാൻ ആഗ്രഹിച്ചിട്ട് അതിനു നേരെ വെല്ലുവിളിച്ച ശത്രുവിന്റെ ആഴങ്ങളെ സർവശക്തനായ ദൈവം പൂർണ്ണമായി തകർത്ത് ഹല്ലേലൂയ ഹല്ല ഒരു രഹബോത്ത് കുഴിക്കുന്ന വിശ്വാസത്തോടെ അത് നമുക്ക് ഏറ്റെടുക്കാം. കർത്താവിന്റെ പര താമസിക്കുന്ന 2015 ഒരു രഹബോത്ത് കുഴിക്കുന്ന ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു വിടുതൽ, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സഭയില് ദൈവമുണ്ടെന്ന് പറയത്തക്കവണ്, അല്ല ഒരു രഹബോത്തിന്റെ അനുഭവം വെളിപ്പെട്ടു വരുവാൻ അല്പസമയ സമർപ്പണത്തോടെ അതരങ്ങളെ തുറന്ന് കരങ്ങളെ അടിച്ചു കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു രഹബോത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന്, ഒരു ദൈവ സാന്നിധ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന്, ദൈവ ശക്തിയുടെ പ്രവൃത്തി വെളിപ്പെടാൻ ദൈവകരങ്ങളിൽ നിന്ന് രാത്രിക്കാലം നമ്മെ ഏൽപ്പിക്കാം. അതിനെ സംസാരിപ്പാൻ കർത്തൃത്വത്തിനെ കഥ ബലപ്പെടുത്തിയല്ലോ. കർത്തൃദാസന്റെ ശുശ്രൂഷകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബമായി കർത്താവ് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. മടക്കി യാത്രക്കാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ നല്ല രാത്രികാലം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ, അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, ഇന്ന് രാത്രികാലവും പാടുവാനും പ്രാർത്ഥിപ്പാനും ആത്മാവിലങ്ങനെ ആരാധിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ്, അടിയുടെ ഉപവാസന കഴിഞ്ഞ് ഓരോ സെക്ഷൻ അനുഗ്രഹിച്ച കർത്താവ്, ഇന്ന് രാത്രികാലം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. അങ്ങയുടെ ഭക്തനെ കൂടെ കേൾപ്പിച്ച
വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവേ, പുത്തൻ ചില പ്രവർത്തനങ്ങളെ ആത്മതലത്തിൽ കർത്താവേ ചെയ്തെടുക്കുവാൻ ഇവിടെ ഒതുക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോ അല്ലെ അതൊരു തുടക്കമാക്കി മാറ്റ ദൈവസ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. ഒരു ഏലിയാവിന് നേരെ വെല്ലുവിളിച്ച ഇസ്രായേലിലെ വാക്കുകളെ ആത്മാവിലൂടെ ചിലതിനെ അഭിഷേകം ചെയ്ത് പുറത്തിറക്കുന്ന ഒരാത്മതലത്തിലേക്ക് ഏലിയാവിനെ നയിച്ചതുപോലെ ഈ ദിവസങ്ങൾ അടികളെ അഭിഷേകം ചെയ്ത് ആത്മ നിറവ് നൽകുക, ദൈവാത്മ നിയോഗം നൽകി അങ്ങ് ഞങ്ങളെ നടത്തണനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു പുത്തൻ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്ത് പറയത്തക്കവണ്ണം അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടികളോടുകൂടെ ദൈവമുണ്ടെന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്ണം കർത്താവേ അത് വെളിപ്പെടത്തക്കവണ്ണം അങ്ങയുടെ മഹത്വം അടികൾ ഓരോരുത്തരും ദൈവസഭ ദൈവജനത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങയുടെ വിട്ട എല്ലാ ദൂതനു മുമ്പ് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. വചന സംസാരിപ്പൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, കുടുംബമായി കർത്താവ് മാനിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി കാലത്തെ മടക്കയാത്രയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ കൃപ കൂടെ ഇരിക്കേണ്ടനാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ. വിശേഷം തന്റെ ശുശ്രൂഷകളെ മാനിക്കണമേ. ദൈവസല്ലെ നല്ല ദൈവദാസന്മാർ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായി വസിക്കുന്ന ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരെയും പിന്നെയും കഥ ബലപ്പെടുത്തേണ്ടനായി പ്രാർത്ഥിക്കുന്നു. നാളെ പകൽക്കാലത്തെ സഭായോഗത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കഥാവിന്റെ വലിയ സാന്ത കൽപ്പിക്കണമേ. പരിശുദ്ധാത്മ പിന്നെയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ എതിരുകൾ എതിർപ്പുകളെയും യേശുവിൻ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. വിശേഷാൽ വരുന്ന ആഴ്ച നടക്കുന്ന ഞാൻ കൺവെൻഷൻ ആയിട്ടുണ്ട്, വലിയ അനുഗ്രഹമാക്കി തീർക്കും. കൃപയുടെ മറ മറയ്ക്കും പ്രാർത്ഥന കേട്ടല്ലോ യേശുവിൻ്റെ അൻപട നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനായി കരങ്ങൾ ഒത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സമദോസവാസം കൂട്ടായ്മ നാം ഓർത്ത് പ്രാർത്ഥന എല്ലാ വിഷയമേലും ഓർത്ത് പ്രാർത്ഥന കണ്ടപ്പെട്ട വിഷയമേലും ഭൂലോകത്തിനും വിഷമാണ് മേലും വിശേഷാൽ നിരാത്രി കാലത്ത് ഇവരെ സംസാര കത്രുവിൻ്റെ മേലും കുടുംബത്തിന് മേലും കടന്നു പ്രിയപ്പെട്ടവരുടെ മേലും ദൈവാത്മാവിൻ്റെ